ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സാംസിൽ യൂസ്ഫുൾ ആകുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ധാരാളം ഇഡിയംസ് ആണ് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ഇഡിയംസ് ഓക്കെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഇഡിയംസ് എന്നുള്ളത് അതിനെ പിക്ചറൈസ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ വേർഡ് ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇഡിയം എന്ന് അറിയണ്ടേ എന്താണ് ആക്ച്വലി ഇഡിയം ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ സ്പെഷ്യൽ മീനിങ് ഓക്കേ കുറെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അതിന് പുതിയ ഒരു മീനിങ് ഉണ്ടാകുന്നു വിച്ച് ഇസ് ഡിഫറെന്റ് മീനിങ് ഓഫ് ദ സെപ്പറേറ്റ് വേർഡ് നമുക്ക് നമ്മള് ഓരോ ആ ഒരു വേർഡിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മീനിങ് ആയിരിക്കില്ല അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും അതായത് വെറൈറ്റി ആയിട്ടുള്ള പുതിയ ഒരു മീനിങ് ഉണ്ടാവും അതായത് സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് തന്നെ അത് ചുഗർ ഒരുമിച്ച് ആക്കുന്ന സമയത്ത് പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള മീനിങ് കിട്ടുന്നു ഡെഫിനറ്റ്ലി കോമൺലി യൂസ്ഡ് ഫ്രേസ് ആണ് നമ്മള് പഴഞ്ചൊലൊക്കെ പറയാറില്ലേ അതുപോലെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ആക്ച്വലി ഇത് ലിറ്ററൽ മീനിങ് ഡിഫേഴ്സ് ഗ്രേറ്റ്ലി ഫ്രം മീനിങ് അതായത് നമ്മൾ അതിന്റെ എക്സാക്ട് മീനിങ് ആ ഒരു വേർഡിന്റെ മീനിങ് ആയിരിക്കില്ല ആ ഒരു ഫ്രേസിന്റെ എക്സാക്ട് മീനിങ് ആയിരിക്കില്ല അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഓക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു മീനിങ് ആണ് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കാം എക്സാമ്പിൾ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും നോക്കാം

സിക്സ് ഓ ക്ലോക്ക് രാവിലെ സിക്സ് ഒ ക്ലോക്ക് മോർണിംഗിൽ ആറു മണിക്ക് എണീക്കാൻ എന്നെന്താകണം ചുബായിട്ട് ബുള്ളറ്റ് അതായത് എന്നെ എന്താക്കണം പ്രഷർ വരും ഓക്കെ എക്സാമ്പിൾ കിട്ടിയല്ലോ ഓക്കെ ആണല്ലോ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഇഡിയം ആണ് അതുപോലെ നോക്കാം നെക്സ്റ്റ് വൺ ഹോൾഡ് യുവർ ഹോൾസ് ഓക്കെ നിങ്ങൾക്ക് ഏകദേശം ഇഡിയം എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ സെറ്റ് ആണല്ലോ അങ്ങനെ ഐഡിയ കിട്ടിണ്ടെങ്കിൽ ചെയ്യട്ടോ ഓക്കെ ഹോൾഡ് യുവർ ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരനെ പിടിച്ചു വെക്കുക എന്നല്ല അതിന്റെ മീനിങ് യൂസ്ഡ് ഫോർ ടേലിംഗ് സം ടു വെയിറ്റ് ബിഫോർ ഡൂയിങ് സംതിങ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്താ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹോഡിയോൾ എന്ന് പറയുന്നത് അതിനെ കുറിച്ച് എന്താക്കാം ചിന്തിക്കാം വെയിറ്റ് ചെയ്യ എന്ന് പറഞ്ഞു ഹോൾസ് ഹോൾസ് ചെയ്യാം ഓക്കെ ഹിദ് തല എന്താക്കാം റൂഫ് കൊണ്ടുപോയി തട്ട എന്ന ഉദ്ദേശം ടു ബിക്കം എക്സ്ട്രീംലി ഹാവി ഭയങ്കര ദേഷ്യം പിടിച്ച് എന്നാണ് അതിന്റെ എക്സാക്ട് മീനിങ് വരുന്നത് ട്രിപ്പ് അല്ലെങ്കിൽ വെക്കേഷൻ ക്യാൻസൽ ചെയ്തു എന്ന് അറിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ എന്തായിരിക്കും എനിക്ക് എന്താണ് ഭയങ്കര പേടിയുണ്ട് അവന് ഹിറ്റ് ദ റൂഫ് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും ചൂടാവും എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ട് ഓക്കെ ഹിറ്റ് ദ റൂഫ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ ചൂടാവുന്നതിനാണ് ഹിറ്റ് ദ റൂഫ് എന്ന് പറയാ ഓക്കെ നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നുണ്ടാവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാല് ഗെറ്റ് മാരീഡ് കല്യാണം കഴിഞ്ഞതിനാണ് എന്ന് നിങ്ങൾക്ക് എന്താക്കാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ സ്റ്റേറ്റസ് ഇടുന്ന സമയത്ത് സ്റ്റോറി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈഡ് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് മീൻസ് ക്യാപ്ഷൻ കൊടുക്കാവുന്നതാണ് എക്സാമ്പിൾ നോട്ട് എന്ന് പറഞ്ഞാല് ഷിസ് പ്ലാനിങ് ടു ടൈ വിത്ത്

കുറച്ച് മാത്രം കഴിച്ചിട്ട് എങ്ങനെയാണ് എത്രയും ഹെൽത്തി ആവുന്നു എന്നാണ് അത് ഉദ്ദേശിച്ചത് അല്ലാതെ ഏർ വീട്ടിലേക്ക് പോകും പക്ഷി നിന്നതുപോലെ എന്നല്ല ഉദ്ദേശിച്ചത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി ഡീപ് വാരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇന്ന ഡിഫിക്കൾട്ട് ഒരു സീരിയസ് സിറ്റുവേഷൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ള സീൻ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ പറ്റും അല്ലാതെ ഒരിക്കലും വെള്ളത്തിൽ മുങ്ങി കിടക്കുക എന്നുള്ള മീനിങ് അല്ല പിക്ചറൈസ് അതാണ് നോക്കാം ജോൺ എ ട്രബിൾ വിത്ത് ബാക്ക് ടാക്സസ് ഇൻ എ വാട്ടർ ടാക്സുമായി റിലേറ്റഡ് ആയിട്ട് എന്തോ പ്രശ്നത്തിലാണ് ഓക്കെ സോ വി വിൻ സേ ദാറ്റ് ഹി ഇൻ എ വാട്ടർ ഓക്കെ എക്സാമ്പിൾ സെറ്റ് അല്ലേ നെക്സ്റ്റ് Cats Cats got got your tongue. Got your tongue. Can't you speak? Can't you speak? Can't you your tongue. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാൻ യു സ്പീക്ക് നിന്റെ നാവെന്താ പൂച്ച പിടിച്ചോ ഓക്കെ നമ്മൾ പറയും നിന്റെ നാവെന്താ ഇറങ്ങി പോയാൽ ചോദിക്കും മലയാളത്തില് ഓക്കെ അതുപോലെ നിനക്ക് സംസാരിക്കാൻ കഴിയില്ലേ അല്ലാതെ ഇങ്ങനെ പൂച്ച നാവ് പിടിച്ചു എന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാവ് പൂച്ച പിടിച്ചോ എന്ന നല്ല ഉദ്ദേശം അതിന്റെ ഉദ്ദേശമാണ് സംസാരിക്കാൻ കഴിയില്ലേ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ സപ്പോസ് ടീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആൻസേഴ്സ് ഒന്നും ആരും പറയുന്നില്ല ആരും ഉണ്ടെന്നില്ലെങ്കിൽ എന്ന് ചോദിക്കാൻ പറ്റും ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ ഗോ ഗോത് എക്സ്ട്രാ മൈൽ മേക്ക് എക്സ്ട്രാ സംതിങ് എന്തെങ്കിലും ചെയ്യുന്നതിന് നമുക്ക് എന്താ പറയും

നെക്സ്റ്റ് വൺ ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റോമക് ഡെഫിനറ്റ്ലി നമ്മൾ സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക നമുക്ക് പള്ളിയൽ കാള എന്നൊക്കെ പറയാറുണ്ട് മീൻസ് അല്ലെങ്കിൽ എന്താ നെർവസ് ആവുകയങ്ക നെർവസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതായത് അത് കയറി സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ആൾക്കാർ നോക്കാറുണ്ടാവില്ല ആദ്യമായിട്ട് സ്റ്റേജ്മേ കയറുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ അതിനാണ് ഇൻ മൈ സ്റ്റോമ അല്ലാതെ വയറിൽ എന്തില്ല വയറ്റിൽ ബട്ടർഫ്ലൈസ് ഉണ്ട് നല്ല ഉദ്ദേശം സ്റ്റേജ്

കാക്ക മലർന്ന് പറക്കും എന്ന് പറയില്ലേ ഓക്കെ നീയൊക്കെ ഒന്ന് കുളിച്ചു കണ്ടാൽ മതി നീയൊക്കെ കുളിക്കുന്നേ കാക്ക മലർന്ന് പറക്കും ഒരു എക്സാമ്പിൾ പറയില്ലേ അതൊരു കളിയാക്കിയിട്ട് പറയുന്നതാണ് ഓക്കെ കാക്ക മലർന്ന് പറക്കുന്നതാണ് ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് സംതിങ്വ് ഹാപ്പൻ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇത് യൂസ് എ വെൻ ഫിക്സ് ഓക്കെ ആണല്ലോ അതായത് പന്നികളൊക്കെ പറക്കുന്ന സമയത്ത് മീൻസ് എന്താണ് അന്നപ്പോഴേ അത് നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല സംതിങ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഓക്കെ അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതൊന്നും നടക്കൂല എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻ ഫിക്സ് ഫ്ലൈ എന്ന് പറയാൻ പറ്റും നെക്സ്റ്റ് വൺ ഹാഡ് ഇൻ ദ ക്ലൗഡ്സ് ഹാഡ് ഇൻ ദ ക്ലൗഡ്സ് ആർ നാൾ ലിവിംഗ് ഇൻ ഫാൻ്റസി അവൻ ഭയങ്കര ഫാന്റസിയിൽ ജീവിക്കുകയാണ് അവര് എന്താ പറയുക മൊബൈലോ കളിച്ചിട്ട് അല്ലെങ്കിൽ പബ്ജിയോ കളിച്ചിട്ട് അല്ലെങ്കിൽ പെസ്സൊക്കെ കളിച്ചിട്ട് അങ്ങനത്തെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് അവന് വേറെ ലോകത്താണ് അല്ലെങ്കിൽ ഫിലിമോ കണ്ടിട്ട് വേറെ ലോകത്താണ് അവന് ഫാൻറ്റസി ലൈഫിലാണ് എന്ന് പറയാൻ വരും അപ്പോൾ നമ്മൾ എന്താ പറയുക ഇവിടെ പറയാൻ പറ്റും അല്ലാതെ എന്തല്ല അവന്റെ തല എപ്പോഴും ക്ലൗഡിലാണ് എന്നുള്ള ഉദ്ദേശം അതിൻ്റെ എക്സൈറ്റ് മീനിങ് എന്താണ് ലിവിങ് ഇൻ എ ഫാൻറ്റസി ഈസ് ഓൾവേസ് ലിവിങ് ഇൻ എ എന്ന് പറയാൻ പറ്റും ഹിസ് ഹെഡ് ഈസ് ഈസ് ഇൻ ക്ലൗഡ്സ് ബിക്കോസ് ഓൾവേസ് വാച്ചിങ് ദ Uh, scientific fiction movies. Okay. Whatever. Next one. ആസ് കൂൾ ആസ് പറഞ്ഞുംബറിനെ പോലെ എന്താ ഇങ്ങനെ കൂളായി നിൽക്കുക എന്നുള്ള ഉദ്ദേശം വെരി കാസ്ഡ് ആൻഡ് അൺട്രബിൾ ബൈ സ്ട്രെസ് ഒരു സ്ട്രെസ് കൂളായിട്ട് നിൽക്കുക എന്ത് വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ധോണിനെ പറ്റിയൊക്കെ പറയാനുണ്ട് ക്യാപ്റ്റൻ കൂൾ എന്നൊക്കെ പറയും എന്ത് വലിയ ട്രബിളിന്റെ ഇടയിലാണെങ്കിലും അതായത് പോലെ കൂളാണെന്നല്ല ഭയങ്കര കൂളാണ് ഏത് സിറ്റുവേഷനിലും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് അവരെ കാണപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഡിയം യൂസ്

എന്ന് പറയും അതായത് ഡൈ എന്ന് പറയുന്ന ഡെഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പറയുന്ന ഒരു വിഷമുണ്ടാക്കുന്ന സംഭവമല്ലോ അത് പറയാതെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്കൊരു വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല മാനസികമായിട്ട് ഓക്കെ ആയിരിക്കും നെക്സ്റ്റ് വൺ ഓക്കെ ഈ ഒരു കേക്കിന്റെ പീസ് എന്നല്ല ഭയങ്കര ഈസി സംതിങ് വെരി ഈസി ടു എന്തെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന

Peds nilka, okay? Bangre anxious item nilka. Nithi nantu Heart in my mouth. When the when the when I watch the horror movie, the the my heart my heart was in my mouth. എന്ന് പറയാൻ പറ്റും അത് ഇനിയാണ് ഞാൻ അത്രക്കും എക്സ്ട്രീംലി നെർവസ് ആയിരുന്നു ഭയങ്കര ഫിയർഫുൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഫ്രേസ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ കുറെ എക്സ്ട്രാ കുറച്ചുകൂടി സംഭവം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താക്കാ വായിച്ചിട്ട് അടിപൊളിയായിട്ട് മനസ്സിലാക്കോ നിങ്ങൾക്ക് എക്സ്ട്രാ ഡീഗിന് കൊടുത്തതാണ് യു ഗൈസ് സ്കാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഏജ് ഓക്കെ ഓക്കെ ഇവിടെ എക്സ്ട്രാ രണ്ട് മൂന്നെണ്ണം രണ്ട് മൂന്ന് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കട്ടോ നെക്സ്റ്റ് വൺ അവിടുത്തെ എക്സ്ട്രാ കുറെ ഒരു ലിസ്റ്റ് ഓഫ് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് സെറ്റ് ആക്കി വെക്കാം ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ ഓക്കെ ഇനി ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മൾ എന്താക്കും ഇനിയും ചെയ്യുന്നതാണ് സോ സബ്സ്ക്രൈബ് ദിസ് ചാനൽ കൂടാതെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള പിന്നെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇഡിയംസ് സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക അത് വെച്ചിട്ട് ഒരു ഒരു വെച്ചിട്ട് ഒരു ഒരു പ്രൈസ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കളിയാക്കിയിട്ടോ എന്തെങ്കിലും ആക്കിയിട്ട് എന്താക്കുക ഏതെങ്കിലും ഒരു ഇഡിയം നിങ്ങൾ ഫേവറേറ്റ് അയച്ച് നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഏറ്റവും ഫേവേറ്റ് ആയിട്ടുള്ള ഒരു ഇഡിയം വെച്ചിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് കമന്റ് ബോക്സിൽ ഇടാം ദൻ യു ദാറ്റ്സ് ദാസ് ദാറ്റ് പ്രാക്ടീസ് പ്രാക്ടീസ് ആയിട്ട് കണ്ടാൽ മതി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചാനൽ ഈ ഒരു നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ധാരാളം ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് സോ യു ഗൈസ് ഓൾസോ ക്യാൻ ജോയിൻ ഇൻ ദി കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മൾ എന്താക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അതിൽ കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചേരുകയാണെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസുകളുടെ ഒക്കെ പി ഡി എഫ് അതുപോലെ തന്നെ സ്ലൈഡുകൾ നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ ഇൻ അനദർ ക്ലാസ് വിത്ത് അനദർ സെഷൻ ബൈ